നീലഗിരിയുടെ യഥാർത്ഥ ഉടമസ്ഥരാരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്നേയുള്ളൂ, തോടാഗോത്രവർഗക്കാർ. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലങ്ങളിലാണ് സായിപ്പുമാർ മലകയറി നീലഗിരിയിലെത്തിയത്. ഇവിടെ എത്തിയപ്പോൾ അവർ കണ്ടത് ഓരോ മലഞ്ചെരുവിലും പുല്ലുമേഞ്ഞ ടെൻ്റ് പോലുള്ള വീടുകളും അവയ്ക്കുള്ളിലെ നിഷ്കളങ്കരായ മനുഷ്യരെയുമാണ്. അവരാണ് ഇന്ന് നമ്മൾ കാണുന്ന നീലഗിരിയുടെ യഥാർത്ഥ ഉടമസ്ഥർ. വിചിത്രമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൈമുതലായുള്ള തോടാവർഗക്കാർ ഏകദേശം 84 മണ്ഡുകളിലായി 2000-ത്തിലധികം ആളുകൾ മാത്രമാണ് ഇന്ന് ഈ ഗോത്രവർഗത്തിനുള്ളത്. മലമുകളിലെ 5-ോ 6-ോ അല്ലെങ്കിൽ അതിലധികമോ കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെയാണ് മണ്ട് എന്ന് പറയുന്നത്. സ്ത്രീകൾ ജനസംഖ്യയിൽ കുറവായതുകൊണ്ടാവാം പോളിയാൻട്രി രീതിയിലായിരുന്നു ഇവരുടെ വിവാഹ രീതികൾ എല്ലാം തന്നെ. പാഞ്ചാലിയെപ്പോലെ 5 ഭർത്താക്കന്മാരെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ പുരുഷന്മാരെയെല്ലാം ഭർത്താക്കന്മാരായി സ്വീകരിക്കുക എന്നതിനെയാണ് പോളിയാൻട്രി എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു കേട്ടുകേൾവി മാത്രമാണ്. ഇതിനെപ്പറ്റി ആധികാരികമായി പറയാൻ അവർക്കിടയിൽ ആരുമില്ല എന്നത് വേദനാജനകമായ കാര്യമാണ്. ഇന്ന് അത്തരത്തിൽ ആരും തന്നെ ജീവിക്കുന്നില്ല എന്നതും വളരെ ആശ്വാസ്യകരമായ ഒന്നായിട്ടാണ് എല്ലാവരും കാണുന്നത്. പുൽമേടുകൾ നിറഞ്ഞ മലഞ്ചെരുവുകളിലാണ് ഇവരുടെ വാസസ്ഥലങ്ങളുള്ളത്. എരുമകളെ മേയ്ക്കലാണ് പ്രധാന ജോലി. അവയിൽ നിന്നും കിട്ടുന്ന പാലും മറ്റുമാണ് ഇവരുടെ ഉപജീവന മാർഗത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. തമിഴ്നാട് സർക്കാർ ഇവരെ ഒരു പ്രത്യേക ഗോത്രവർഗമായി കണക്കാക്കി ഇവർക്ക് കൃഷി ചെയ്യാനും വീടുകൾ നിർമ്മിക്കാനും ഇത്തരം മലഞ്ചെരുവുകളിലും മലമുകളിലും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാലം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും തോടാഗോത്രവർഗക്കാർക്കിടയിൽ നാഗരികത കടന്നു ചെന്നിട്ടും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്താൻ അവർ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. കാടിൻ്റെ മക്കളായി ജീവിക്കുന്ന അവർ ഇന്നും വിവാഹ ചടങ്ങുകളെല്ലാം കാട്ടിലോ പുൽമേട്ടിലോ വെച്ചാണ് നടത്തുന്നത്. എല്ലാ വിശേഷാവസരങ്ങളിലും ഓരോ മണ്ടിലെയും തോടകൾ ഒന്നടങ്കം പങ്കെടുക്കും എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവരുടെ വിവാഹം വളരെ ലളിതമാണ്. ശൈശവത്തിൽ തന്നെ വരനെയും വധുവിനെയും നിശ്ചയിക്കുന്ന പതിവുണ്ടായിരുന്നു. വരന്റെ പിതാവും മാതാവും അടങ്ങുന്ന ഒരു ചെറിയ സംഘം ആളുകൾ വധുവിന്റെ വീട്ടിൽ പോയി വധുവിനെ കൂടെ കൊണ്ടുപോകാനുള്ള അനുമതി നേടുന്നു. അവർ സമ്മതിച്ചാൽ അപ്പോൾ തന്നെ പൂത്കുളി എന്നു പേരുള്ള ഇവരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള മേലങ്കി കൈമാറുന്നു. ഇതോടെ പെണ്ണ് ആണിന്റെ കൈപിടിച്ച് വരന്റെ വീട്ടിലേക്ക് പോകുന്നു. വധു വരന്റെ വീട്ടിലെത്തിയാൽ വീടിന്റെ പൂമുകപ്പടിയിൽ കുമ്പിട്ട് നമസ്കരിക്കണം. അതിനുശേഷം വരന്റെ അമ്മ കത്തിച്ചു വച്ചിട്ടുള്ള നെയ്വിളക്ക് വീട്ടിലെ വിളക്ക് വയ്ക്കാറുള്ള സ്ഥലത്ത് എടുത്തു വയ്ക്കണം. തുടർന്ന് എല്ലാ ദിവസവും വധുവിനായിരിക്കും വീട്ടിലെ വിളക്ക് കൊളുത്താനുള്ള ഉത്തരവാദിത്തം. അതിനുശേഷം വരന്റെ അമ്മയെ വണങ്ങണം. അമ്മയിൽ നിന്ന് ആശീർവാദം വാങ്ങണം. ഇത്തരത്തിൽ ആശീർവാദം വാങ്ങിക്കഴിഞ്ഞാൽ കല്യാണം നടന്നു എന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഇനിയാണ് രസകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. എന്നാണോ വധു ഗർഭിണിയായി 7 മാസം തികയുന്നത്, അന്ന് മാത്രമേ വിവാഹ ചടങ്ങുകൾ എല്ലാവരെയും വിളിച്ച് നടത്തുകയുള്ളൂ. അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും, അഥവാ കുട്ടികളുണ്ടായില്ലെങ്കിൽ അവരുടെ വിവാഹം എന്ന ആചാരം തന്നെ നടക്കില്ല. പക്ഷേ ഭാര്യയും ഭർത്താവുമായി ജീവിതകാലം മുഴുവൻ ജീവിക്കും എന്നതും രസകരമായൊരു കാര്യമാണ്. അങ്ങനെ ഗർഭിണിയായി 2 മാസം കഴിയുമ്പോൾ വധുവിനെ വധുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. 7 മാസമാകുമ്പോഴാണ് വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. തോടാഗോത്രവർഗത്തിന്റെ വിശുദ്ധമരമായ നാഗമരമുള്ള ഏതെങ്കിലും പുൽമേട്ടിലായിരിക്കും എല്ലാ ചടങ്ങുകളും നടക്കുക. ഈ മരത്തിൽ കൊത്തിയുണ്ടാക്കിയ ഒരു പൊത്തിൽ നെയ്വിളക്ക് കത്തിച്ചുവെച്ച് അതിന് താഴെ ഒരു കണ്ണാടിയും വെച്ച് ഗർഭിണിയായ വധു അതിലേക്ക് നോക്കിയിരിക്കണം എന്നതാണ് ആചാരം. ആ സമയത്ത് വരൻ കാട്ടിൽ പോയി
പൂഷ്കര എന്നുപേരുള്ള പൂമരത്തിൽ നിന്ന് ചില്ലകളൊടിച്ച് അമ്പും വില്ലും ഉണ്ടാക്കി വധു ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടക്കുന്നു. തുടർന്ന് വധു വരനോട് ചില കാര്യങ്ങൾ ചോദിക്കും. തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ കുലം ഏതാണ് എന്നായിരിക്കും ഒരു ചോദ്യം. തോടകൾ 14 കുലങ്ങളായിട്ടാണ് ഉള്ളത്. ഓരോ കുലത്തിനും പ്രത്യേകം പേരുകളും ഉണ്ടായിരിക്കും. വരൻ കുലപ്പേര് 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്തരത്തിൽ വധു തൃപ്തയാണെങ്കിൽ വരൻ്റെ കയ്യിലിരിക്കുന്ന അമ്പും വില്ലും വാങ്ങി മരത്തിൻ്റെ പൊത്തിൽ കത്തിച്ചു വച്ചിട്ടുള്ള വിളക്കിനോട് ചേർത്ത് വയ്ക്കും. അതിനുശേഷം വിളക്കിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കണം. അതും ഒരു ആചാരമാണ്. അത് കഴിയുമ്പോൾ വരൻ്റെ അമ്മ വരൻ്റെയും വധുവിൻ്റെയും കയ്യിൽ കഴുത്തിൽ അണിയാനുള്ള മാലകൾ കൊടുക്കുന്നു. ഇങ്ങനെ മാലകൾ ഇട്ട് കഴിയുന്നതോടെ വിവാഹം എന്ന ചടങ്ങ് അവസാനിക്കുന്നു. തുടർന്ന് അവിടെ വന്നു ചേർന്ന തോടവർഗക്കാർ എല്ലാം ചേർന്ന് പാട്ടുപാടുകയും നൃത്തം വയ്ക്കുകയും ചെയ്യുന്നു. സ്ത്രീകളും പുരുഷന്മാരും ആഹ്ലാദത്തോടെ ഈ ചടങ്ങുകളിലെല്ലാം പങ്കെടുത്ത് ഭക്ഷണവും കഴിച്ച് സ്ഥലം വിടുന്നു. തുടർന്ന് വധുവിനെ വധുവിൻ്റെ വീട്ടുകാർ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ മാത്രമാണ് ഈ ആഘോഷങ്ങളെല്ലാം നടത്തുന്നത്. ഇതാണ് തോട ഗോത്രവർഗക്കാരുടെ സവിശേഷമായ വിവാഹാഘോഷങ്ങൾ. ഇവരുടെ ജീവിതത്തിലെ ഓരോ ചടങ്ങുകളും നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ വ്യത്യസ്തമായ രീതികളിലുള്ളതാണ്. ഇനിയും ഇവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ നിങ്ങളിലേക്ക് പകർന്നു തരുന്ന കുറേ അനുഭവങ്ങളുമായി എത്തുന്നതുവരെ ഗുഡ് ബൈ.